ഓരോ മത്സരങ്ങളും ഐ പി എൽ പ്ലേ ഓഫിനെ ഇത്രമേൽ സ്വാധീനിച്ച ഒരു ഐ പി എൽ സീസൺ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസ് ജയിച്ചതോടുകൂടി ഏഴ് ടീമുകളെ സംബന്ധിച്ച് ഇനിയൊരു ഡുവോർഡൈ സിറ്റുവേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് മുതൽ എട്ടാം സ്ഥാനത്തുള്ള പഞ്ചാബ് കിങ്സ് ടീമിന് വരെ പ്ലേ ഓഫിലേക്ക് തുല്യ സാധ്യതകളാണ് കാണുന്നത്. ഇന്നലത്തെ ജയത്തോടുകൂടി ലക്നൗ സൂപ്പർ ജയൻസ് 15 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത്. നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. 14 പോയിന്റോടുകൂടി ലക്നൌവിന് പിന്നിൽ തന്നെയാണ് മുംബൈ ഇന്ത്യൻസ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ് ലക്നൌവിന്റെ അവസാന മത്സരം. ഇതിൽ വിജയം നേടിയെങ്കിൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫ് നേടാൻ സാധിക്കുകയുള്ളൂ. ഇനി പരാജയപ്പെട്ടാലും ലക്നൌ സൂപ്പർ ജയൻസിന് പ്ലേ ഓഫിൽ എത്താനായി അവസരമുണ്ട്. നിലവിൽ 12 പോയിന്റ് വീതമുള്ള ആർ സി ബിക്കും പഞ്ചാബ് കിങ്സിനും രണ്ട് വീതം മത്സരങ്ങൾ ഉണ്ട്. രണ്ട് ടീമിൽ ഏതെങ്കിലും ഒരു ടീം ഒരു മത്സരം പരാജയപ്പെട്ടാൽ ലക്നൌവിനെ സംബന്ധിച്ച് പ്ലേ ഓഫ് ബെർത്ത് ഉറപ്പിക്കാം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അവസ്ഥയും ഏറെക്കുറെ സമാനമായ രീതിയിൽ തന്നെയാണ്. അവസാന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ വിജയിച്ചാൽ ചെന്നൈക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിക്കും. പരാജയപ്പെട്ടാലും അവസാന നാലിലെത്താം. ലക്നൌവിന്റെ അതേ സെനാരിയോ തന്നെയാണ് ചെന്നൈക്കും ഇവിടെ ആപ്ലിക്കബിൾ ആവുക. അവസാന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനോട് തോറ്റാലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരോ പഞ്ചാബ് കിങ്സോ തങ്ങളുടെ അവസാന മത്സരത്തിൽ തോറ്റാലും സി എസ് കെക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാം. നേരത്തെ പ്ലേ ഓഫ് സാധ്യത പൂർണ്ണമായും തന്നെ തള്ളിക്കളഞ്ഞ രാജസ്ഥാൻ റോയൽസിനും ഇപ്പോൾ നേരിയ സാധ്യതകൾ കാണുന്നുണ്ട്. മുംബൈ ഇന്ത്യൻസ് ഇനി തങ്ങളുടെ അവസാന മത്സരം കൂടി തോക്കുക എന്നതാണ് രാജസ്ഥാനെ സംബന്ധിച്ച് പ്ലേ ഓഫിലേക്കുള്ള വഴിയായി മാറുന്നത്. അതുപോലെ തന്നെ ആർ സി ബിയും പഞ്ചാബും വരാനിരിക്കുന്ന മത്സരങ്ങളിൽ തോറ്റെങ്കിൽ മാത്രമേ രാജസ്ഥാന് പ്ലേ ഓഫ് സാധ്യതകൾ കാണുന്നുള്ളൂ. പഞ്ചാബിനെതിരായ മത്സരത്തിൽ മികച്ച നെറ്റ് റൺ റേറ്റിലൂടെ വിജയിച്ച് ആർ സി ബി ടീമിനേക്കാൾ കൂടുതൽ നെറ്റ് റൺ റേറ്റും സഞ്ജുവും സംഘവും സ്വന്തമാക്കേണ്ടതായുണ്ട്. അവസാന മത്സരത്തിൽ എസ് ആർ ചാണ് രാജസ്ഥാന്റെ എതിരാളികൾ. എന്നാൽ ലക്നൌ, മുംബൈ, രാജസ്ഥാൻ ടീമുകൾക്ക് കനത്ത വെല്ലുവിളി തന്നെയാണ് ആർ സി ബിയും പഞ്ചാബും ഉയർത്തുന്നത്. ഇനി രാജസ്ഥാൻ, പഞ്ചാബ്, മുംബൈ ടീമുകൾ മൂന്ന് മത്സരങ്ങൾ വിജയിച്ചാൽ തീർച്ചയായിട്ടും നെറ്റ് റൺ റേറ്റ് നോക്കിയായിരിക്കും ടീമുകളെ പ്ലേ ഓഫിലേക്ക് തിരഞ്ഞെടുക്കുക. നിലവിലെ ഈ ടീമുകളുടെ നെറ്റ് റൺ റേറ്റ് പരിഗണിക്കുകയാണെങ്കിൽ ആർ സി ബി തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഹൈദരാബാദ്, ഗുജറാത്ത് ടൈറ്റൻസ് ടീമുകൾക്കെതിരെയാണ് ആർ സി ബിയുടെ അടുത്ത രണ്ട് മത്സരങ്ങൾ. രണ്ടും വിജയിച്ചാൽ 16 പോയിന്റുമായി ആർ സി ബിക്ക് പ്ലേ ഓഫിലേക്ക് എത്താം. പഞ്ചാബിനും സമാന സാഹചര്യം തന്നെയാണ് നിൽക്കുന്നത്. രണ്ട് മത്സരങ്ങളിലും വിജയം നേടിയാൽ 16 പോയിന്റ് ആയിരിക്കും പഞ്ചാബിനും ലഭിക്കുക. കൊൽക്കത്തയും രാജസ്ഥാനും 12 വീതം പോയിന്റുമായി അവസാന മത്സരത്തിനായി കാത്തിരിക്കുകയാണ്. എന്നാൽ മോശം നെറ്റ് റൺ റേറ്റ് തന്നെയാണ് ഇവിടെ കൊൽക്കത്തയ്ക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. എന്തായാലും ഓരോ മത്സരം കഴിയുമ്പോഴും അൺപ്രഡിക്റ്റബിളായി തന്നെ പ്ലേ ഓഫ് നീളുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസ് മാത്രമാണ് നിലവിൽ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിട്ടുള്ള ഒരേ ഒരു ടീം. എങ്കിലും ഏറെക്കുറെ ഒരു 80% ഒരു പ്രെഡിക്ഷൻ പരിഗണിക്കുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ്, ലക്നൗ സൂപ്പർ ജയൻസ് ടീമുകൾ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുവാൻ തന്നെയാണ് സാധ്യത. നാലാം സ്ഥാനത്തിന് വേണ്ടി നാല് ടീമുകൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും കാണുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇനി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്ന മൂന്ന് ടീമുകൾ ഏതൊക്കെയായിരിക്കും? നിങ്ങളുടെ പ്രെഡിക്ഷനുകൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക.